أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രിയങ്കരനായ കെ സി മുഹമ്മദ് ബാക്കർ ഉസ്താദുമായി നമ്മൾ സമർപ്പണവും കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നു. നിങ്ങൾ ഉന്നയിച്ച ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ഉസ്താദുമായി ചർച്ചയ്ക്കെടുക്കുകയാണ്. ഒരുപാട് പേർ പല മേഖലകളിൽ നിന്ന് പലതും അറിയാൻ വേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ട് കത്തുകൾ അയച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായി ഇപ്പോൾ ഒരു വിവാഹ സീസൺ എന്ന് പറയാവുന്ന ഒരു സമയമാണ്. എവിടെ നോക്കിയാലും കല്യാണം. ഇനിയിപ്പം ഈ വലിയ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം വിവാഹങ്ങളുടെ ഒരു ഘോഷയാത്ര എന്ന് പറയാവുന്ന രീതിയിലാണ്. അപ്പോൾ പ്രധാനമായും ഒന്ന് രണ്ട് സഹോദരങ്ങൾ ചോദിച്ചിരിക്കുന്നത്, വിവാഹത്തിന് വിവാഹ വസ്ത്രം എടുക്കുമ്പോൾ മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രം എന്ന് പറയുന്നത് ഒരു മുണ്ടും ഒരു ഷർട്ടുമായിരുന്നു. അതായിരുന്നു മുസ്ലിം ഇതിന്. പിന്നീട് ജുബ്ബയിലേക്കും അങ്ങനെ മറ്റു ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ എല്ലാവരും തന്നെ നല്ല സ്റ്റൈലായി, നല്ല കോട്ടൊക്കെ ഇട്ട് നല്ല സ്റ്റൈലിൻ വേഷത്തിലാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് കോട്ടുകൾക്ക് വലിയ വിലയാണ് എന്നുള്ളത് കൊണ്ട് ഒരു 5000 രൂപ മുതൽ മുകളിലേക്ക്, അത് ലക്ഷങ്ങളുടെ മുകളിലേക്കാണ് വിലയാണെന്നുള്ളത് കൊണ്ടും ഈ കോട്ട് ഒരിക്കൽ മാത്രമേ, ഈ ഒരു സുദിനത്തിൽ മാത്രമേ, അതായത് ഏക് ദിൻ കാ സുൽത്താൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമേ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടും പലപ്പോഴും വാടകയ്ക്ക് എടുക്കുകയാണ് പതിവ്. നല്ലൊരു ദിവസം അവനവൻ്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഏറ്റവും സുപ്രധാനമായ ആ ദിവസത്തെ വസ്ത്രം, അത് ഇങ്ങനെ വാടകയ്ക്ക് എടുത്ത് ഒരുപാട് കല്യാണങ്ങളിൽ പങ്കെടുത്ത കോട്ട് കൊണ്ട് തൻ്റെ കല്യാണത്തിനും ധരിക്കുന്ന ആ സിസ്റ്റത്തെക്കുറിച്ച് എന്താണ് ഉസ്താദിൻ്റെ അഭിപ്രായം? ഇസ്ലാമിക വീക്ഷണപ്രകാരം ഇദാഅത്തുൽ മാൽ, മുതലിനെ പാഴാക്കി കളയുക, നശിപ്പിച്ച് കളയുക എന്നത് ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല. അപ്പോൾ 10,000 or 25,000 ഒക്കെ വിലയുള്ള ഒരു കോട്ട് ഈ വിവാഹത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തി പിന്നീടത് ഉപയോഗിക്കാതെ വേസ്റ്റാക്കി കളയുക എന്നത് ഒരു നിലയിലും അനുവദിക്കപ്പെട്ട കാര്യമേ അല്ല. അതോടൊപ്പം വിവാഹമെന്നത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുഹൂർത്തമാണ്. ആ വിവാഹത്തിന് നല്ല പ്രൗഢിയുള്ള ഒരു വസ്ത്രം ധരിക്കണം എന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ അത് തെറ്റൊന്നുമല്ല. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടൊരു വസ്ത്രം, അഥവാ പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് പാടില്ല, അതേപോലെ ഇസ്ലാം വിലക്കിയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെയും വർജിക്കണം. ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു പ്രൗഢിയുള്ള വസ്ത്രം അപ്പോൾ ധരിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല. അപ്പോൾ 20,000 or 25,000 ഒക്കെ വില കൊടുത്ത് ഒരു കോട്ട് വാങ്ങി ഈ ഒരു വിവാഹ ദിവസം മാത്രം ധരിച്ച് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കാതെ ഒഴിവാക്കപ്പെട്ടാൽ അത് തീർച്ചയായും ഇദാഅത്തുൽ മാൽ, മുതലിനെ പാഴാക്കി കളയുക എന്ന ഇനത്തിൽ പെടുമെന്നതിൽ സംശയമില്ല. അതിനാൽ ആ ദിവസം മാത്രം ഉപയോഗിക്കാൻ 500 or 1,000 or 2,000 രൂപ കൊടുത്ത് വാടകയ്ക്കെടുത്താൽ ഈ ഇദാഅത്തുൽ മാൽ, മുതൽ പാഴാക്കി കളയുക എന്നതിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ, അങ്ങനെ പലരും ഉപയോഗിച്ചതാണെങ്കിലും ആ വസ്ത്രം ധരിക്കുന്നതിന് ഇസ്ലാമിക ദൃഷ്ട്യാ യാതൊരു കുറവും ഒരു പോരായ്മയും പറയാൻ പറ്റില്ല. പിന്നെ അതൊരു പുതിയ വസ്ത്രമാകണ്ടേ എന്നുള്ളതാണ് മറ്റൊന്ന്. അതെ, ഇത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പുതിയ വസ്ത്രമായി മനസ്സിലാക്കപ്പെടുന്ന അവസ്ഥ തന്നെയാണുള്ളത്. അതിൻ്റെ സൗന്ദര്യമോ അതിൻ്റെ ലംഘനമോ അതിൻ്റെ പ്രൗഢിയോ നഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ആ വസ്ത്രം വാടകയ്ക്ക് പോകുന്നത്. അതിൻ്റെ ചേലും സൗന്ദര്യവും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ വസ്ത്രത്തിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ അത് ആരും വാടകയ്ക്ക് എടുക്കുകയും ഇല്ലല്ലോ. അപ്പോൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ സൗന്ദര്യവും തിളക്കവും ഉള്ളതായി നിലനിൽക്കുക എന്നതേ ആ നല്ല വസ്ത്രം കൊണ്ട് നാം കരുതുന്നുള്ളൂ. അപ്പോൾ ആ വസ്ത്രം വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കലാണ്, അത് വാങ്ങി തീരെ ഉപയോഗിക്കാതെ അത് പാഴാക്കി കളയുന്നതിനേക്കാൾ ഏറ്റവും ഉചിതം. മറ്റൊരു സഹോദരിയുടെ ചോദ്യം, ഞാൻ പാവങ്ങൾക്ക് പൈസ കൊടുക്കാൻ നേർച്ചയാക്കി, അത് ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, എങ്ങനെയാണ് പാവങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറയുകയാണ്, ഞാനാണ് പാവപ്പെട്ടവൻ, എനിക്കൊരുപാട് കടങ്ങളുണ്ട്, അതുകൊണ്ട് നീ ആ പാവങ്ങൾക്ക് കൊടുക്കുന്ന പൈസ എനിക്ക് തന്നാൽ മതി എന്നും ഭർത്താവ് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് എന്താണ് അഭിപ്രായപ്പെടുന്നത്? അത് ഭർത്താവിന് കൊടുത്താൽ മതിയോ? പാവങ്ങൾക്ക് നേർച്ചയാക്കപ്പെട്ടതാണ് എങ്കിൽ തീർച്ചയായും പാവപ്പെട്ട ഭർത്താവിന് കൊടുത്താൽ ആ നേർച്ച വീടുക തന്നെ ചെയ്യും. കാരണം ഭാര്യയുടെ സക്കാത്ത് വാങ്ങാൻ അവകാശപ്പെട്ടവനാണ് ഭർത്താവ് എന്ന. നേരെ മറിച്ച് ഭർത്താവിൻ്റെ സക്കാത്ത് ഭാര്യയ്ക്ക് കൊടുക്കാൻ പാടില്ല. കാരണം ഭർത്താവിൻ്റെ ചെലവിൽ കഴിഞ്ഞുകൂടേണ്ടവളാണ് ഈ ഭാര്യ. ഈ ഭാര്യയ്ക്ക് അവൻ ചെലവ് കൊടുക്കൽ, ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ നൽകൽ അവന് നിർബന്ധം. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഭർത്താവിന് അങ്ങോട്ട് കൊടുക്കൽ നിർബന്ധമില്ല. അതിനാൽ താൻ നേർച്ചയാക്കിയ കാര്യ സാധനങ്ങൾ
അത് പാപങ്ങൾക്ക് കൊടുക്കണം എന്നാണ് ഉദ്ദേശമെങ്കിൽ ഈ ഭർത്താവ് പാവപ്പെട്ടവരിൽ എണ്ണപ്പെടുന്നവനാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്താൽ തന്നെ ആ നേർച്ചക്കടം വീടുന്നതാണ്. അതോടൊപ്പം അത് യത്തീമക്കൾ എന്നോ അല്ലെങ്കിൽ ഇന്നാലിന്ന വിഭാഗത്തിൽപ്പെട്ട പാപങ്ങൾ എന്നോ അങ്ങനെ പ്രത്യേകമായ ഉപാധിയോടുകൂടെയാണ് നേർച്ചയാക്കിയതെങ്കിൽ ആ ഉപാധി വക്കപ്പെട്ടതിൽ ഈ ഭർത്താവ് പെടുമോ ഇല്ലേ എന്ന് നാം പരിശോധിക്കണം. അതെ, പള്ളിയിൽ ഉസ്താദുമാർ എന്നോ അല്ലെങ്കിൽ ഇന്ന വിഭാഗം പൊതുമുസ്ലിങ്ങൾ എന്നോ വേറെ ഏതെങ്കിലും ഒരു നിബന്ധനയോടുകൂടെയാണ് ആ നേർച്ച നേർന്നത് എങ്കിൽ അപ്പോൾ ഭർത്താവിന് കൊടുത്താൽ പറ്റില്ല. എങ്ങനെയാണോ നേർച്ചയാക്കിയത് ആ നേർച്ചയാക്കപ്പെട്ടതുപോലെയാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. വെറും പാപങ്ങൾ എന്നാണ് പറഞ്ഞത് എങ്കിൽ ആ പറഞ്ഞതിൽ ഇദ്ദേഹം പാവപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്താലും ആ നേർച്ചക്കടം വീടും, ആ ഭർത്താവിന് കൊടുക്കൽ അനുവദനീയമാണ്. ഇദ്ദേഹം ഇപ്പോൾ പാവങ്ങൾ എന്ന് പറയുന്ന ഗണത്തിൽ പെടാൻ കാരണം അദ്ദേഹം അവകാശപ്പെട്ടത് ഞാൻ കടം കൊണ്ട് വലഞ്ഞവനാണ്. അതെ, കടം കാരണത്താൽ അദ്ദേഹം പാവപ്പെട്ടവരിൽ അഥവാ സാമ്പത്തികമായി ഞെരുക്കം ബാധിക്കുക എന്നാണ് ഇവിടെ പാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായ ഞെരുക്കം പിടിപെട്ട ആൾ തന്നെയാണല്ലോ കടം കൊണ്ട് വലഞ്ഞവൻ എന്നവർ. അതിനാൽ ഭർത്താവിന് കൊടുത്താൽ തന്നെ ആ കടം വീടുന്നതാണ്. ഇത് വ്യഭിചാരം ചെയ്ത ആളുകൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു പൊറുത്തു തരും എന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഭർത്താവ് ചോദിച്ചിരിക്കുന്നത് ഭാര്യ വ്യഭിചരിച്ചാൽ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഭാര്യയെ മൊഴിചൊല്ലേണ്ട ആവശ്യമില്ലാതെ ഉസ്താദിൻ്റെ ക്ലാസ്സിലേക്ക് കേട്ടിട്ടുണ്ട്, അതിൽ തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഭർത്താവ് പുറത്ത് കൊടുക്കാതെ അള്ളാഹു പുറത്തു കൊടുക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അവിടെ ഭർത്താവ് പുറത്ത് കൊടുക്കുക എന്ന ഒരു വകുപ്പ് വരുന്നേ ഇല്ല. കാരണം ബാധ്യതകൾ രണ്ട് വിധത്തിലുള്ളതാണ്. ഒന്ന് ഹുക്കൂക്കുൽ ഖാലിക്ക്, സൃഷ്ടാവിനോടുള്ള ബാധ്യതയും കടപ്പാടും. മറ്റൊന്ന് ഹുക്കൂക്കുൽ മഹ്ലൂക്ക്, സൃഷ്ടികളോടുള്ള ബാധ്യതകളും കടപ്പാടുകളും. അപ്പോൾ സാമ്പത്തികമായ ഇടപാടുകൾ അല്ലെങ്കിൽ ചീത്ത പറയൽ തുടങ്ങിയ വിഷയങ്ങൾ, നമീമത്തോ ഗൈബത്തോ പറഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കൽ, അതൊക്കെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലുള്ള അപാകതയാണ്. അത് അള്ളാഹുവിനോട് പറഞ്ഞാൽ പോരാ. അത് ആരെയാണോ നാം വെറുപ്പിച്ചത്, ആരെയാണോ നമ്മുടെ ചീത്ത പറച്ചിൽ കൊണ്ട് ഗൈബത്തിന് മീമത്ത് കൊണ്ട് നാം കഷ്ടപ്പെടുത്തിയത്, അത്തരം ആളുകളോട് കൂടി നാം പൊരുത്തപ്പെടിപ്പിച്ച് അള്ളാഹുവിനോട് പറഞ്ഞാലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഇത് അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന ഒരു ദുശ്ചേതിയാണ് ഇവളിൽ നിന്നുണ്ടായത്. അത് അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിനാൽ അത് അള്ളാഹുവിനോട് പൊരുത്തപ്പെടിക്കുക എന്ന വശമേ അവിടെയുള്ളൂ. ആ വിഷയം ഭർത്താവിനെ അറിയിക്കേണ്ട ആവശ്യം പോലുമില്ല. അഥവാ ഭർത്താവ് അറിഞ്ഞാൽ തന്നെ ഞാൻ നിനക്ക് ആ വിഷയം പൊരുത്തപ്പെട്ട് തരില്ല, ഭാര്യയായി ഞാൻ നിന്നെ നിലനിർത്തുകയാണെങ്കിലും ഞാൻ ആ വിഷയം ഒരിക്കലും മാപ്പ് നൽകാത്ത വിഷയമാണ് എന്ന് പറഞ്ഞാൽ തന്നെ അവൾ മനമുരുകി തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് പറഞ്ഞാൽ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു അത് പൂർണ്ണമായും വിട്ട് ചെയ്ത് കൊടുത്തേക്കാം, മാപ്പ് ചെയ്ത് കൊടുത്തേക്കാം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ആ വിഷയത്തിൽ വേണ്ടത്. അവിടെ അള്ളാഹുവിനെ വഞ്ചിച്ചവളാണ് സത്യത്തിൽ അവൾ. അതിനാൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്ന വഴിയിലൂടെ നീങ്ങിയാൽ മതി. എന്നാൽ തന്നെ അവൾ പാപമോചിതയാകാൻ അർഹതപ്പെട്ടവളാണ്. പിന്നെ മാപ്പപേക്ഷിക്കുക, തൗബ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വെറും തൗബയുടെ ഒരു വാക്ക് നാക്ക് കൊണ്ട് പറഞ്ഞാൽ പോരാ. ആ ചെയ്ത കാര്യത്തെക്കുറിച്ച് അത് അങ്ങനെ അബദ്ധത്തിൽ വന്നതാണ് എന്നും ഇനി മേലിൽ അത്തരം തോന്നിവാസങ്ങളിലേക്ക് ഞാൻ പോകില്ലെന്നും മനസ്സിൽ നല്ല ഉറപ്പുണ്ടായി അള്ളാഹുവിനോട് ആ ചെയ്തതിനെപ്പറ്റി ആ ഒന്നു പോയ കാര്യത്തെക്കുറിച്ച് പൊറുക്കലിനെ തേടുമ്പോഴാണ് അത് തൗബയാകുന്നത്. എന്നല്ലാതെ ഒരു ബാഹ്യമായ രൂപത്തിൽ നാവുകൊണ്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണത്താലൊന്നും അള്ളാഹു അത് പൊറുക്കുകയില്ല. അവരുടെ മനസ്സെങ്ങനെ, അവരുടെ മനസ്സിൻ്റെ ശുദ്ധി ഇതിലൂടെ അവർ നേടിയെടുത്തിട്ടുണ്ടോ ഇല്ലേ, ഇതാണ് അള്ളാഹു നോക്കുക. അതിനാണ് തൗബ എന്ന് പറയുക. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലായി തീർന്നാൽ പിന്നെ മറ്റാര് പുറത്തിട്ടില്ലെങ്കിലും അവൾ വിജയിയായി തീരും എന്ന് തീർച്ച. സ്വന്തം ഇണയുടെ പൊറുക്കലല്ല ആ വിശ്വാസ്യത, അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതത്തിൽ എപ്പോഴും ഒരു കല്ലുകടിയായി അത് നിലനിൽക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ നല്ല മാധുര്യമൂറുന്ന മുന്നോട്ടുള്ള ഗമനത്തിന് എപ്പോഴും സൂക്ഷ്മത പാലിക്കുകയും അള്ളാഹുവിൻ്റെ ഭയന്ന് തൻ്റെ ജീവിത പങ്കാളിയോട് എപ്പോഴും വിശ്വാസ്യത കാണിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം. അള്ളാഹു നല്ല സജ്ജനങ്ങളായ ഭാര്യഭർത്താക്കന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ഹമീദ് നാത്തടുക്ക, കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ് നാത്തടുക്കയിൽ നിന്നുള്ള ഹമീദ് സാഹിബ്. അദ്ദേഹം പറയുന്നത് നല്ല ഇസ്ലാമികമായ ജീവിത രീതികൾ ചുറ്റുപാടുകളൊക്കെ ആയിട്ട് നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, ജക്കാത്ത് എടുക്കുന്നു, എല്ലാമുണ്ട്. പക്ഷേ ഈ സ്ത്രീകളുടെയൊക്കെ ഭാഗത്ത് നിന്ന് പലപ്പോഴും മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ പറയുമ്പോഴൊക്കെ ശാപവാക്കുകൾ വല്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
ശരിക്കും ഇസ്ലാം ഇത്തരം ശാപവാക്കുകളെ വല്ലാതെ എതിർക്കുകയാണെന്ന് ഉസ്താദ് ഒരിക്കൽ ക്ലാസ്സിലൂടെ പറഞ്ഞു. ശരിക്കും എന്താണ് ഇത്തരം ശാപവാക്കുകൾ ചെയ്താൽ ഇത്തരം സ്ത്രീകൾക്കുള്ള ആളുകൾക്കുള്ള ശിക്ഷ എന്താണെന്ന് ഉസ്താദ് പറയണമെന്നാണ്. തീർച്ചയായും അത് കടുത്ത ഒരു ദോഷമാണ്. നിസ്കാരവും നോമ്പിത്യാദി അള്ളാഹുവിൻ്റെ ബാധ്യതകളും കടമകളും കടപ്പാടുകളും നിർവഹിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരോടുള്ള ബാധ്യത നിറവേറ്റാത്ത ഒരു ദോഷിയാണ് അവർ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം മറ്റാരെയും ശാപവാക്കുകളെ കൊണ്ട് ബുദ്ധിമുട്ടാക്കുന്നൊരവസ്ഥ ഒരാളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. എത്രത്തോളമെന്നാൽ പക്ഷികളെപ്പോലും കോഴിയെപ്പോലും മൃഗങ്ങളെപ്പോലും ശപിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്ന്. താൻ തൻ്റെ വീട്ടുമുറ്റത്ത് അരി ചിക്കിയിരുന്നു, നെല്ല് ചിക്കിയിരുന്നു, വേറെ ഏതെങ്കിലും സാധനങ്ങൾ ചിക്കിയിരുന്നു, അങ്ങോട്ട് ഒരു കോഴി വന്ന് അത് തിന്നുന്ന നേരത്ത് ആ കോഴിയെ ശപിക്കുന്ന രൂപത്തിലുള്ള വാക്ക് പറഞ്ഞാൽ പോലും അത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ്. നിങ്ങൾ അത്തരം ശാപവാക്കുകൾ ഒരു ജീവിയെ സംബന്ധിച്ചും പറഞ്ഞേക്കരുത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പിന്നെ സ്വന്തം മക്കൾ അല്ലെങ്കിൽ ഭർത്താവ്, മാതാപിതാക്കൾ, അയൽവാസികൾ, കുടുംബക്കാർ തുടങ്ങി എപ്പോഴും സൗഹൃദത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും പെരുമാറേണ്ട ആളുകളെക്കുറിച്ച് നീ കുരുത്തം പിടിക്കില്ലടോ, നീ നശിക്കട്ടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാക്ക് പറയൽ ഒരിക്കലും പാടില്ല. അത് ഹറാമാണ്. നിസ്കാരവും നോമ്പിത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് അള്ളാഹുവിനോട് ചെയ്യുന്ന ബാധ്യതകൾ നിറവേറ്റി എന്നേ വരികയുള്ളൂ. ഇത് പടപ്പുകളോട് സൃഷ്ടികളോട് ചെയ്യുന്ന ബാധ്യതയിൽ അവർ അപാകതയുള്ളവരാണ്. അത് നാം അള്ളാഹിൻ്റെ മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം നശിപ്പിക്കാൻ മാത്രം പോന്ന കടുത്ത ദോഷങ്ങളും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളുമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും, ഓരോ ദിവസവും ഒരു പ്രത്യേകമായ സമയമുണ്ട്, ആ സമയത്ത് എന്തു പറഞ്ഞാലും അള്ളാഹു തആല സ്വീകരിച്ചെന്ന് വരും. ആ സമയവും ഈ ശാപവാക്കുകളും ഒന്നിച്ച് കൂടി യോജിച്ചു വന്നാൽ ആ ശാപവാക്ക് അള്ളാഹു തആല അതേപോലെ നടപ്പിലാക്കി എന്ന് വന്നേക്കാം. നമ്മുടെ മക്കൾ നാം പറഞ്ഞതനുസരിക്കാതെ നാം പറഞ്ഞതിന് വിരുദ്ധമായൊക്കെ നീങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശാപവാക്കുകൾ പറഞ്ഞെന്ന് വന്നാൽ ആ വാക്ക് വന്നത് ഈ പറയപ്പെട്ട ഉത്തരം നൽകപ്പെടുന്ന എന്തൊരു വാക്ക് പറഞ്ഞാലും അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞ ആ നിശ്ചയിക്കപ്പെട്ട സമയത്തായിപ്പോയാൽ ആ പറയപ്പെട്ട ശാപവാക്കിനനുസരിച്ച് ഈ മകൻ എന്നേക്കുമായി ശപിക്കപ്പെട്ടവനായി എന്നേക്കുമായി വിജയിക്കാത്തവനായി മാറാനും സാധ്യതയുണ്ട്. അപ്പോഴുള്ള ആ ദേശത്തിൻ്റെ പേരിൽ പറഞ്ഞതായിരിക്കാം. പിന്നീട് ഈ ഉമ്മയുടെ ഖേദം പോലും അവിടെ ഫലപ്രദമല്ലാത്ത അവസ്ഥ വരും. ഞാനന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ അവനിങ്ങനെ വിജയിക്കാത്ത അവസ്ഥയിലായി തീർന്നത്, ഇനി ഞാനൊന്ന് മാറ്റി പറയട്ടെ എന്ന് വിചാരിച്ചാലും അള്ളാഹു അത് മാറ്റിക്കൊടുക്കണമെന്നില്ല. അതിനാൽ അപ്പോഴുള്ള ദേഷ്യം തീർക്കുന്നതിന് ഇത്തരം ഒരു ശാപവാക്കുകൾ നമ്മുടെ മാതാപിതാക്കൾ ഒരു കാരണവശാലും പറഞ്ഞേക്കരുത്. തൻ്റെ മക്കളോട് ദേഷ്യം തോന്നുന്നു എങ്കിൽ അത് നല്ല നിലയിൽ ഉപദേശിച്ച് ശരിപ്പെടുത്തുക എന്നല്ലാതെ ആ മക്കളുടെ കാലാകാലത്തെ ശാപത്തിനും പരാജയത്തിനും പുരോഗതിയുടെ തടസ്സത്തിനും നിമിത്തമാകുന്ന രൂപത്തിലുള്ള ഈ ശാപവാക്കുകൾ ഒരു കാരണവശാലും മാതാവിൽ നിന്ന് പ്രത്യേകിച്ചും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ എൻ്റെ മകൻ നശിച്ചു പോകണമെന്നില്ല, പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ എന്നത്തേക്കും അവൻ്റെ ജീവിതം നശിക്കുന്ന രീതിയിലേക്കായി പോകുമെന്നുള്ളതാണ് അല്ലേ? അതെ, അത് മനസ്സിൽ തട്ടാതെ പറഞ്ഞാൽ പോലും അവൻ എന്നേക്കുമായി പരാജയപ്പെടട്ടെ എന്ന് മനസ്സിലൊരു പക്ഷേ ഒന്നങ്ങനെ പറഞ്ഞാൽ പോലും ആ വാക്ക് അപ്പടി അള്ളാഹു തആല സ്വീകരിച്ച് നടപ്പിലാക്കുന്ന സമയം ഓരോ ദിവസവും പ്രത്യേകമായൊരു സമയമുണ്ട് എന്ന ഹദീസ്. ആ സമയവും നമ്മുടെ ഈ വാക്കും ഒന്നിച്ചാകുന്ന നേരത്തായാൽ അതുകൊണ്ട് എങ്ങനെയായാലും ആ കുട്ടി പരാജയപ്പെടുന്നവരിൽ പെടും എന്ന് പറയേണ്ടതില്ലല്ലോ. ഇതൊരു സഹോദരൻ എഴുതിയിരിക്കുന്നത്, യാത്രക്കിടയിൽ ഒരു പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇമാമായി നിൽക്കേണ്ടി വന്നു. പിന്നീട് വന്നു ചേർന്ന കുറേ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ മഅ്മൂമുകൾ വന്നു. അത് മസ്ബൂക്കായവരുണ്ട്, ആദ്യം മുതൽ തുടർന്നവരുണ്ട് ഒക്കെയുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ഇദ്ദേഹം സലാം വീട്ടിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടിഭാഗത്ത് താറ് പോലെ എന്തോ ഒരു വസ്തുവിനെ കണ്ടു. വെള്ളം ചേരുന്നതിന് തടയുന്നൊരു വസ്തു. അദ്ദേഹത്തിന് ഉറപ്പായി എൻ്റെ ഒഴു ശരിയായില്ല എന്നുള്ളത്. പക്ഷേ എവിടെ നിന്നൊക്കെ വന്ന ആളുകൾക്ക് മുൻപിൽ എൻ്റെ ഒഴു ശരിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നീട് ഒഴു എടുത്ത്, അങ്ങനെ അതൊരു പ്രായോഗികമല്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, വേഗം പോയി കാല് കഴുകി ഒഴു ശരിയാക്കിയതിന് ശേഷം വന്ന് തൻ്റെ നിസ്കാരം പൂർത്തിയാക്കി. ഈ വന്ന മുമങ്ങളുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? മൗമൂമികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിധത്തിലുള്ളവരുണ്ട്. ഒന്ന്, ഇദ്ദേഹത്തോടൊപ്പം ആദ്യമേ തുടർന്ന ആളുകൾ, അവർ ഫാത്തിഹ സൂറത്ത് ഓതിയവരാണ്. അവർ ഫാത്തിഹ ഓതി ഇമാമിനോടൊപ്പം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. പിന്നീടുള്ള എല്ലാ റക്അത്തിലും അവർ ഫാത്തിഹ ഓതേണ്ടവരാ, ഫാത്തിഹ ഓതിയിട്ടും ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കാരം മടക്കേണ്ടതില്ല, ആ നിസ്കാരം സഹിയാകും, ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കില്ല എന്നേ ഉള്ളൂ.
നേരെ മറിച്ച് ഈ ഇമാമ് റുക്കുയിലേക്ക് പോകാൻ സമയത്ത് പിന്തിത്തുടർന്ന ഒരു മസ്ബൂക്ക് ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അദ്ദേഹം നേരെ തക്ബീറത്തുലിഹ്റാം ചൊല്ലിയതിൻ്റെ ശേഷം ഇമാമോടൊപ്പം റുക്കുയിലേക്ക് ചേരുകയാണ്. അദ്ദേഹം അവിടെ ഫാത്തിഹ ഓതിയിട്ടില്ല. അവിടെ നിയമം ഈ മസ്ബൂക്കിൻ്റെ ഫാത്തിഹ ഇമാമ് ചുമക്കും, കാരണം ആ തുടർച്ചയുടെ കാരണമായി അങ്ങനെ ഒരു ആനുകൂല്യം അള്ളാഹു തആല നൽകുമെന്ന്. പക്ഷേ അതിന് ഇമാമിൻ്റെ നിസ്കാരം സഹിയാകണം. ആ ചുമക്കുന്ന ഇമാമ് ഈ സഹിയായി നിസ്കരിക്കുന്ന ഇമാമാകണം. അദ്ദേഹത്തിൻ്റെ കാലിൽ വെള്ളം ചേരലിനെ തടയുന്ന എന്തോ വസ്തു കാരണത്താൽ നിസ്കാരം സഹിയായിട്ടില്ലല്ലോ. അത്തരം മുഅ്മിനീങ്ങൾ അഥവാ ആ മസ്ബൂക്കീങ്ങളായ തുടർച്ചക്കാർ അവർ തൻ്റെ ഇമാമിൻ്റെ നിസ്കാരം സഹിയായിരുന്നില്ല എന്നറിഞ്ഞാൽ ഈ ഇമാമ് രണ്ടാമത് ഒതു എടുത്ത് രണ്ടാമത് ആ നിസ്കാരം നിർവഹിച്ചതുപോലെ ഇവരും നിസ്കാരം വീണ്ടെടുക്കൽ നിർബന്ധമുള്ളവരാണ്. നേരെ മറിച്ച് ഇമാമ് പറയാത്തതിൻ്റെ പേരിലോ മറ്റോ ആ മൗമൂമിങ്ങൾ ഇത് അറിഞ്ഞില്ല എന്നാലും ഒരു നിർവാഹവുമില്ല. അവനവൻ്റെ അറിവനുസരിച്ചുള്ള അമൽ, ഇതല്ലേ നമുക്ക് ബാധ്യതയുള്ളൂ. അവരൊക്കെയും നിസ്കാരം കഴിഞ്ഞ് അവർ സലാം വീട്ടി പിരിഞ്ഞുപോയി. പിന്നീടാണ് ഇമാമിൻ്റെ കാലിൽ ഇങ്ങനെ ഒരു വെള്ളം ചേരലിനെ തടയുന്ന സാധനമുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒതുവെടുത്ത് രണ്ടാമത് നിസ്കരിക്കുന്നത്. മറ്റ് മൗമൂമിങ്ങൾ അറിഞ്ഞതുമില്ല. എന്നാൽ അതിൻ്റെ പേരിൽ ഒരക്ഷരം ഉണ്ടാകില്ല, ആ നിസ്കാരം അവന് ബാധ്യതയാകുന്നുമില്ല. അറിഞ്ഞിടത്തേക്ക് മാത്രമാണ് ഈ നിയമമുള്ളത്. ഏതായാലും മസ്ബൂക്കായി തുടർന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് നിസ്കരിക്കൽ നിർബന്ധമായി വരും. അതായത് ഈ വിവരം അറിഞ്ഞാൽ രണ്ടാമത് നിസ്കരിക്കേണ്ടി വരും. തീർച്ചയായും, കാരണം അവരുടെ നിസ്കാരം ശരിയാകണമെങ്കിൽ ഇമാമിൻ്റെ നിസ്കാരം ശരിയാവുക തന്നെ വേണം. ഫാത്തിഹ ഓതാതെ ഇമാമിനോടൊപ്പം ചേർന്നവരാണല്ലോ. ആ ഫാത്തിഹ ഇമാമ് ചുമക്കണമെങ്കിൽ ഇമാമിൻ്റെ നിസ്കാരം സഹിയാകണം. ഇവിടെ സഹിയാകാത്ത അവസ്ഥ വന്നതിനാലാണ് ഇവർ രണ്ടാമത് വീണ്ടെടുക്കുക തന്നെ വേണം എന്ന് പറഞ്ഞത്. ഇത് ഒരു സഹോദരി ചോദിച്ചിരിക്കുന്നത്, എൻ്റെ സംശയം നിസ്കാരത്തിൽ രണ്ടാമത്തെ സുജൂദാണോ ഒന്നാമത്തേതാണോ, അപ്പോൾ ഞാനൊരു സുജൂദ് കൂടി ചെയ്യും, അപ്പോൾ മൂന്ന് സുജൂദായാൽ നിസ്കാരം ബാത്തിലാവുമോ എന്നാണ്. അതെ, സംശയത്തിൻ്റെ പേരിൽ ആകുമ്പോൾ അവിടെ മൂന്ന് സുജൂദ് എന്ന് ഉറപ്പില്ലല്ലോ. മൂന്ന് സുജൂദ് എന്ന് മനഃപൂർവ്വം ചെയ്താൽ അവിടെ നിസ്കാരം ബാത്തില, ഒരു സുജൂദ് അധികരിപ്പിക്കാൻ പാടില്ല. ഫിയലിയായ ഒരു ഫർളിനെ മനഃപൂർവ്വം ഏറ്റിയാൽ അവിടെ നിസ്കാരം ബാത്തിലാകും എന്നാണ് നിയമം. അതെ, സുജൂദ് എന്നത് ഫിയലിയായ ഒരു ഫർളാ. അതിനാൽ ഒന്നോ രണ്ടോ, ഞാൻ ചെയ്തത് ഒരു സുജൂദാണോ അതല്ല രണ്ട് സുജൂദാണോ എന്ന് സംശയം, ഏതൊന്നിനും ഒരു മുൻഗണന ചിന്ത അവർക്കറ്റ് വരുന്നുമില്ല. രണ്ടും ഒരേപോലുള്ള ധാരണയാണ് എങ്കിൽ ചെറുത് പിടിച്ച് അവർ അമൽ ചെയ്യണം എന്ന നിയമം. അപ്പോൾ രണ്ടോ ഒന്നോ എന്ന് സംശയിച്ചാൽ ഒന്നായി ഗണിക്കണമെന്നാണ് ഉള്ളത്. അങ്ങനെ ഒന്നാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഗണിച്ച് ഒരു സുജൂദും കൂടി അവർ ചെയ്യണം എന്ന നിയമം. അതിൽ പക്ഷേ മൂന്നാകാൻ സാധ്യതയില്ലേ എന്നതാണ് പിന്നെ ഒന്നുള്ളത്. അതെ, ചെയ്യുന്ന അവസരത്തിൽ ഇത് രണ്ടാമത്തേതായിരിക്കും, കാരണം ഞാൻ ചെയ്തത് ഒന്നാണ് എന്ന നിഗമത്തിലാണല്ലോ അവർ ഇത് നിർവഹിക്കുന്നത്. അപ്പോൾ നിസ്കാരത്തിന് യാതൊരു കുഴപ്പവുമില്ല. നേരെ മറിച്ച് രണ്ടാണ് എന്ന് ഉറപ്പായതിൻ്റെ ശേഷം മൂന്നാമത്തേത് ചെയ്താലാണ് നിസ്കാരം ബാത്തിലാകുന്നത്. ആ സഹോദരിയുടെ തന്നെ മറ്റൊരു സംശയം കൂടിയുള്ളത്, ഇടയിലെ അത്തഹിയാത്ത് ഓദ്യോ എന്ന സംശയമുണ്ട്. അപ്പോൾ ലാസ്റ്റ് സഹുവിൻ്റെ സുജൂദ് ചെയ്യും, ചിലപ്പോൾ രണ്ടാമത്തെ റക്കാത്ത് ആണോ അല്ലയോ എന്ന സംശയം വരും. അപ്പോൾ രണ്ടാമത്തെ റക്കാത്താക്കി അത്തഹിയാത്തും മോദി ലാസ്റ്റ് സംശയം വന്നതിൻ്റെ പേരിൽ സഹുവിൻ്റെ സുജൂദും ചെയ്യും. അപ്പോൾ റക്കാത്തിൻ്റെ എണ്ണം കൂടിയാലോ സുജൂദിൻ്റെ എണ്ണം കൂടിയാലോ ഒടുവിലത്തെ അത്തഹിയാത്ത് രണ്ട് വട്ടം ഓദിയോ എന്നതുകൊണ്ടുള്ള വസ്വാസം, അങ്ങനെ അതിങ്ങനെ ഒരു കേൾക്കുന്നവർക്ക് പോലും വസ്വാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംശയമാണത്. അതെ, അവിടെയൊക്കെ ഞാൻ ഈ പറഞ്ഞ നിയമമാണ് ബാധകമാകുന്നത്. ആദ്യത്തെ അത്തഹിയാത്ത് ഓതിയിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയം, ഇല്ല എന്ന് വെച്ച് ആ അത്തഹിയാത്ത് ഓതുകയാണ് വേണ്ടത്. കാരണം സംശയമാണെങ്കിൽ ഇല്ല എന്ന് വെക്കുകയാണ് വേണ്ടത്. മൂന്നോ നാലോ എന്ന സംശയമുണ്ടായാൽ അവിടെ മൂന്നേ ആയിട്ടുള്ളൂ എന്ന നിലയിലാണ് പിടിക്കേണ്ടത്. അപ്പോൾ പിന്നെ സലാം വീട്ടുന്നതിന് മുമ്പായി ഞാനിപ്പോൾ ചെയ്തതിൽ ഒന്ന് അധികമാകാൻ സാധ്യതയുണ്ടല്ലോ. മൂന്നോ നാലോ എന്ന സംശയം ഉണ്ടായി മൂന്ന് പിടിച്ച് ഒന്നുകൂടി ചെയ്താൽ ഒരുപക്ഷെ അത് നാലായിരുന്നുവെങ്കിൽ അഞ്ചാമത്തേതാകാൻ സാധ്യതയുണ്ട്. ഈ അത്തയ്യാത്ത് ഓതുന്നതിനെ പറ്റി തന്നെ ഇല്ലെന്ന നിഗമനത്തിൽ ഒന്നുകൂടി ഓതിയാൽ ആദ്യം ഓതിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ആവർത്തിക്കലായി എന്ന് ഒന്നിച്ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വസ്വാസുകളും സംശയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം എന്ന രൂപത്തിലാണ് സഹുവിൻ്റെ സുജൂദ് നിയമമാക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരക്കാരോട് പൊതുവായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത് നിസ്കാരമാണ്, അള്ളാഹുമായുള്ള മുനാജാത്താണ്, സംഭാഷണമാണ്, അവനുമായി നേരിട്ട് ഇടപഴകാൻ കിട്ടിയ സുവർണാവസരമാണ്.
ഈ സന്ദർഭത്തിൽ മറ്റ് പല ചിന്തകളും നമ്മുടെ മനസ്സിൽ കടത്തിക്കൂട്ടുന്നത് കാരണത്താലാണ് ഇവിടെ അത്തഹിയ്യാത്തിനെക്കുറിച്ചും എത്ര റക്അത്തായി എന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള സംശയങ്ങൾ വന്നു ചേരുന്നത്. അതിനാൽ അള്ളാഹിൻ്റെ മുന്നിലാണ് ഞാൻ നിലനിൽക്കുന്നത്, അവനോടാണ് ഞാൻ ഇടപഴകുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ നല്ല ഇഖ്ലാസോടെ ഖുശൂഓടെ ഖുദൂഓടെ ഭക്തിയോടുകൂടെ ഈ നിസ്കാരം നിർവഹിക്കാൻ നാം ഒക്കെ വളരെയേറെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇത് വെറും ഒരു കാട്ടിക്കൂട്ടലുകളായി ഒരു ചടങ്ങായി മാറ്റാതെ ഇത് റബ്ബിൻ്റെ മുന്നിലുള്ള വലിയ ഒരു ആരാധനയാണ്, എൻ്റെ വലിയ ബാധ്യത നിറവേറ്റുകയാണ്, അവനോടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ഓർമ്മയോടുകൂടെയാണ് നാം നിർവഹിക്കേണ്ടത്. ദുആ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ചോദ്യം. നമ്മൾ ദുആ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ കൈകളും ഉയർത്തിപ്പിടിച്ച് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനോട് നമ്മുടെ ഈ ലോകത്താവശ്യങ്ങളും പരലോകത്താവശ്യങ്ങളും ഒക്കെ വലിയ ആത്മാർത്ഥതയോടെ ഖുശൂഓടുകൂടി ചോദിക്കേണ്ട സമയമാണ്. അപ്പോൾ ഈ ചോദ്യം വന്നിരിക്കുന്നത് ചിലപ്പോഴൊക്കെ യാത്രയുടെ സമയത്ത് ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞു പെട്ടെന്ന് എഴുന്നേറ്റ് ട്രെയിൻ വരും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകേണ്ടി വരും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിലാണ് എങ്കിൽ ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിക്കാതെ ദുആ ചെയ്യാൻ പറ്റുമോ, അത് സ്വീകരിക്കപ്പെടുമോ എന്നാണ്. ദുആ ദുആയാകാൻ കൈ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യണം എന്നില്ല. ദുആ എന്നത് അള്ളാഹുവിനോടുള്ള ആവശ്യമാണ്, അർത്ഥനയാണ്, അള്ളാഹുവിനോടുള്ള തേട്ടമാണ്. അത് നമ്മുടെ മനസ്സുകൊണ്ട് നാക്കുകൊണ്ട് നാം നിർവഹിക്കുകയാണ്. അപ്പോൾ ആ ദുആ സ്വീകരിക്കപ്പെടാൻ, ആ ദുആ അത് പൂർണ്ണതയിലെത്തിച്ചേരാൻ പല അദബുകളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കൈ ഉയർത്തിപ്പിടിക്കുക എന്നത്, വാറൊന്നാണ് ഖിബ്ലാക്ക് മുന്നിട്ടിരിക്കുക എന്നത്, വാറ ഉളുവോടുകൂടെയോ ശുദ്ധിയോടുകൂടെയോ ആവുക എന്നത്, ഇങ്ങനെ പല ആദാബുകളും മര്യാദകളും അതിനോടൊപ്പമുണ്ട്. അതോടൊപ്പം മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നാവ് കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ തേടിയാൽ അത് ദുആയായി. അപ്പോൾ യാത്രയിലോ മറ്റോ ഒക്കെ കൈ ഉയർത്തി പിടിക്കാതെ ദുആ ചെയ്താലും ആ ദുആ ദുആയായി പരിഗണിക്കപ്പെടും, ദുആക്ക് നിശ്ചയിക്കപ്പെട്ട പ്രതിഫലം ലഭിക്കും. അതിനോടനുബന്ധിച്ച് ഒരുപാട് ആദാബുകളുണ്ട്. ആ ആദാബുകളുടെ ആ സുന്നത്തായ കാര്യങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെടും എന്നല്ലാതെ ദുആൻ്റെ പ്രതിഫലം ചോരുകയില്ല, അതിന് നിശ്ചയിക്കപ്പെട്ട പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഒരുപാട് നല്ല നിർദ്ദേശങ്ങളാണ് ഉസ്താദ് നമുക്ക് നൽകിയത്, നല്ല മറുപടികളാണ് നമുക്ക് ഉസ്താദിൽ നിന്ന് ലഭിച്ചത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ എപ്പോഴും ഈ ലോകത്തെയും പരലോകത്തെയും കാര്യത്തേക്ക് വേണ്ടിയാകുമ്പോൾ അത് ആത്മാർത്ഥതയോടെ മനസ്സുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ് എന്നുള്ളൊരു ബോധ്യമുണ്ടാകണം. കൈ ഉയർത്തിപ്പിടിക്കുന്നു എന്നതിനപ്പുറം വെറുതെ നാവുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, പറയുന്നത് എന്താണെന്ന് നമ്മുടെ ഉള്ളിലൊരു ബോധം ഉണ്ടാകണം, അത് കൃത്യമായിരിക്കണം. ഒരാൾ കൈ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, പക്ഷേ അവൻ്റെ മനസ്സിൽ തട്ടാത്ത ഒരു തേട്ടമാണ് നടത്തുന്നതെങ്കിൽ അവിടെ മനസ്സിൽ തട്ടി കൈ ഉയർത്തിപ്പിടിക്കാതെ താഴ്ത്തിയിട്ടുകൊണ്ട് ദുആ ചെയ്യുന്ന ആ ദുആക്കാണ് കൂടുതൽ പരിഗണനയും മുൻഗണനയും ലഭിക്കുക. മനസ്സിൽ തട്ടി മനസ്സ് അള്ളാഹുവിലേക്കാക്കി മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, ഇതാണ് അതിൻ്റെ മെയിൻ. മറ്റുള്ളതൊക്കെയും അനുബന്ധ കാര്യങ്ങളാണ്. അത് നഷ്ടപ്പെട്ടാലും ദുആ എന്നതിൻ്റെ പ്രാധാന്യം അത് മനസ്സറിഞ്ഞുകൊണ്ട് നിർവഹിക്കുക എന്നതിലാണ്. ഇൻഷാല്ലാഹ് അതിൻ്റെ സമയം അവസാനിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ദുആകളിൽ ആത്മാർത്ഥമായി മനസ്സൊരുക്കി ദുആ ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം ആ ദുആകൾ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ ഇന്ന് വിരമിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും 9961222322 എന്ന വാട്സപ്പ് നമ്പറിലൂടെ ഉന്നയിക്കുക. ക്ഷേമം നേർന്നുകൊണ്ട് ഇന്ന് വിരമിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.